നമസ്കാരം. ടെക് സെഞ്ചറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഒരുപാട് ദിവസങ്ങളായി നമ്മളെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ട്. കാരണം ഒന്ന് സമയക്കുറവ് കൊണ്ടാണ് കേട്ടോ, വേറൊന്നുമല്ല, സമയത്തിൻ്റെ പ്രശ്നങ്ങളാണ്. നമുക്ക് ഇനി അങ്ങോട്ട് മുമ്പോട്ട് എന്താ പറയുക, സമയം കിട്ടും പോലെ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇന്ന് പോകുന്നത് നമ്മൾ ഫിഷ് മാർക്കറ്റിലാണ്, ഷെർക്കിലെ ഫിഷ് മാർക്കറ്റാണ്. നമുക്കറിയാം ഒരുപാട് എപ്പിസോഡ് കണ്ടിട്ടുള്ളതാണ്, അപ്പോൾ നിങ്ങൾക്ക് അത് ബോറടിക്കുമെന്ന് അറിയാം. പക്ഷേ നമുക്കറിയാം ഓരോ ദിവസവും കഴിയുമോറും ഓരോരോ റേറ്റാണ്. അപ്പം ഇപ്പോൾ ചൂട് സമയമാണ്, അപ്പം അവിടെയുള്ള എങ്ങനെയാണ് അവിടുത്തെ റേറ്റും, മീനുണ്ടോ ഇല്ലയോ, ചാകരയുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കിക്കളയാം. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം അവിടെയുള്ള വിശേഷങ്ങൾ. നമ്മൾ ഡെയിലി നമ്മൾ കാണുന്നതാണ്, എന്നാലും നമുക്ക് ഒന്നുകൂടെ പോയി കണ്ടു കളയാം. ഓക്കെ, ഫിഷ് മാർക്കറ്റിനകത്തോട്ട് കയറാൻ പോവുകയാണ്. അറിയാം ഒരുപാട് കണ്ടതാണ്, നല്ല മീനോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കാം. എൻട്രൻസിനകത്തോട്ട് പോകാൻ പോവാട്ടോ. ഇതെങ്ങനെയാണ് ഇത്രയും പീസ്? ഒരു ദിനാർ രണ്ടര കിലോ മീൻ. ഇത് അയലേ ഒന്നേകാലിൻ്റെ ഒരു ദിനാർ ഇത്രയും കിലോ. ആ ഓക്കെ ഓക്കെ, ഇതെല്ലാം കിലോ ആണല്ലേ. ഞണ്ട് ഇത് ഇത് ഇത്ര എങ്ങനെയാണ്? ഒരേ നാറ്. സുഹൃത്തുക്കളെ, ഞണ്ടിൻ്റെ സീസൺ കുറവാണ് എങ്കിൽ പോലും അടുത്ത മാസം. ഇപ്പം ഇനി മീൻ ഇനിയിപ്പം മീൻ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത മാസം അല്ലേ? അടുത്ത മാസം ചീപ്പ് റേറ്റ്. സ്റ്റാൾ നമ്പർ 187. നല്ല മീൻ, പിടയ്ക്കണ മീനുണ്ട്, പിടയ്ക്കണ മീൻ. ബക്കറ്റ് മൊത്തത്തിൽ ഇത് എത്രയാണ്? നാല് ദിനാർ. അഞ്ച് ദിനാർ. ഈ കാണുന്ന മീന് ഒരു ബക്കറ്റ് 4 ദിനാറാണ്. ഇത് എത്ര ഏട്ടാ? ഒരു ദിനാറാ? ഒരു ദിനാർ. ഇത് ഒരു ദിനാർ. ഇത് മറ്റേ വാളല്ലേ? മുള്ളവാള. ഇത് മുള്ളില്ലാത്ത വാള. ഇതെങ്ങനെ അതെങ്ങനെ റേറ്റ് ഇട്ട വാള? ചുണ്ണാമ്പ് വാള. ചുണ്ണാമ്പ് വാള അത് എത്ര റേറ്റ് ഇട്ട? ഒരു ദിനാർ. നിങ്ങളുടെ ഷോപ്പിന്റെ 186. ഇത് 1.5 ദിനാർ. ഒരു കിലോ. ഇത് അതൊരു പീസ് 1.5 ദിനാർ. ട്രോളിങ് സമയമാണ്, മീന് കുറവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ്. അടുത്ത മാസം മുതൽ ഇവിടെ ഇഷ്ടംപോലെ മീനുകൾ വരും. ഇത് നമ്മുടെ മലയാളീസിൻ്റെ ഏരിയയാണ് കേട്ടോ. സ്റ്റാൾ നമ്പർ 186, 187. ഇതൊക്കെ മലയാളീസിൻ്റെ സ്റ്റാളുകളാണ്. അപ്പോൾ മീൻ കുറവാണ്. സുഹൃത്തുക്കളെ, മീനുണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീനുണ്ട്, പക്ഷേ ശരിക്കുള്ള മീൻ ചാകരയും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ അടുത്ത മാസം ആവുമെന്നാണ് ഇവർ പറയണത്. അപ്പോൾ എന്തായാലും അടുത്ത മാസം നമുക്ക് വന്നിട്ട് ബാക്കിയുള്ള മീനിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കാം. കാരണം ഓരോ സീസണിലും ഓരോ വിലകളാണ്. ഓക്കെ, ഇപ്പോൾ വില കുറവുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം അല്ലേ അമ്മ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് സാധാരണപ്പെട്ട ആൾക്കാർക്ക് മേടിക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ലോഡ് കണക്കിന് എടുക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത മാസമേ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, ടോളിങ് സമയമാണ്. ടോൾ ഒരുപാട് കച്ചവടക്കാർ ഇവിടെ ആശ്രയിക്കുന്നുണ്ട് ഈ ഒരു ഫിഷ് മാർക്കറ്റ്. ഇത് ഇവിടെ നിന്ന് വിലയ്ക്ക് മേടിച്ചിട്ട് പുറത്ത് കൊണ്ടുപോയി വിൽക്കും. ഈ ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്ത് ബീച്ചുണ്ട് കേട്ടോ, അവിടെ ഒരുപാട് പേര് ചൂണ്ടയിടുന്നത് കാണാം. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. പിന്നെ നമ്മളെ ഇവിടുത്തെ ജാബർ പാലൊക്കെ ഇവിടെ നിന്ന് സൂപ്പർ ആയിട്ട് കാണാം. അപ്പോൾ ഈ ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്താണ് ഈ ഒരു എന്താ പറയുക, മീൻ പിടിക്കാൻ. അതായത് ചൂണ്ടയൊക്കെ ഉണ്ടെങ്കിൽ മീൻ പിടിക്കാം, പക്ഷേ ഇടയ്ക്ക് നിയമപരമായിട്ട് ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല, കറക്റ്റ് ഡീറ്റെയിൽ അറിയില്ല. അപ്പോൾ എന്താ പറയുക, ഇതൊന്ന് നേരെ കാണുന്നതാണ് ആ ജാബർ പാലം അല്ലേ. ജാബർ പാലത്തിൻ്റെ സെൻറ്റർ സൂം ചെയ്ത് കാണിച്ചില്ല അല്ലേ. ജാബർ പാലം 1-2 പേരവിടെ മീൻ പിടിക്കുന്നുണ്ട്.
കടൽ ഇന്ന് നല്ല രീതിയിൽ വേലിയേറ്റമാണെന്ന് തോന്നുന്നു. വേലിയേറ്റം അതായത് കടൽ കയറി കിടക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ച ആ പുള്ളിക്കാരെ മീൻ പിടിക്കണതാണെന്ന്, പക്ഷേ ശരിക്കും പറഞ്ഞാൽ മീൻ പിടിക്കണതല്ല കേട്ടോ, അവിടെ വന്ന് കടൽ കാറ്റ് കൊള്ളുകയാണ്. അത്യാവശ്യം ചെറിയൊരു തണുപ്പ് പോലെ അവിടെ അനുഭവപ്പെടുന്നുണ്ട്. കണ്ടില്ലേ, ഇതോ അവിടെ ഒരു വലിയൊരു ഷിപ്പ് ഉണ്ടോ. വെയിലായതുകൊണ്ട് ചെറിയൊരു ഇതുണ്ട്. സുഹൃത്തുക്കളെ, അപ്പോൾ ഫിഷ് മാർക്കറ്റ് വരുമ്പോൾ ഇവിടുത്തെ ഈ ഒരു പാലവും ഇതൊക്കെ കാണാനായിട്ട് ഒരു അവസരവും കൂടെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വരിക, ആസ്വദിക്കുക. ഇപ്പോൾ ചൂട് സമയമാണ്, പക്ഷേ എന്നിരുന്നാലും ഈ കടൽ തീരത്ത് നിൽക്കുമ്പോൾ നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ, തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽബടുക്കുന്ന അവിടുത്തെ നമ്മളിടുന്ന വീഡിയോസിൻ്റെ ഓരോരോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മുമ്പിൽ വരുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഇരിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ സുഖമാണ് കേട്ടോ. വൈകുന്നേരം സമയങ്ങളിലൊക്കെ വന്ന്, വൈകുന്നേരം രാത്രിയൊക്കെ വരുന്നവർക്ക് സുഖമാണ്. ചൂട് സമയത്ത് വന്നിട്ട് കാര്യമില്ല. പിന്നെ മീനിൻ്റെ കാര്യം പറഞ്ഞതുപോലെ മീൻ ഇപ്പോൾ ഈ ട്രോളിങ് സമയമാണ്. അടുത്ത ഒന്നാം തീയതി മുതൽ മീനുകൾ ഇഷ്ടംപോലെ കാണുമെന്നാണ് ഇവർ പറയണത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത മാസം വന്ന് നോക്കാം. അപ്പോൾ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക.